NewsRoom Morning News Updates presented by City Exchange Azim Technologies. ഇന്നു തന്നെ മൊബി ട്രാക്ക് GPS ഇൻസ്റ്റാൾ ചെയ്യൂ. നിങ്ങളുടെ വാഹനങ്ങൾ ലോകത്ത് എവിടെ നിന്നും ട്രാക്ക് ചെയ്യാം. നസീം മെഡിക്കൽ സെന്റർ, ടേസ്റ്റ് ഓഫ് മുംബൈ, നോർത്ത് ഇന്ത്യൻ ഫാമിലി റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ. ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2020 December 30 ബുധനാഴ്ച. പ്രധാന വാർത്തകൾ. നസീം മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വക്ര, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. 41st ഗൾഫ് സഹകരണ കൌൺസിൽ ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ സൌദി തലസ്ഥാനമായ റിയാദിൽ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന സൌദി മന്ത്രിസഭ ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തി. ഗൾഫ് രാഷ്ട്രങ്ങൾ സംയുക്ത നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മന്ത്രിസഭാ യോഗം പ്രത്യാശ പ്രകടിപ്പിച്ചു. January 5 റിയാദിലെ വിനോദസഞ്ചാര കേന്ദ്രമായ അല്ലുലയിലാണ് ഉച്ചകോടി നടക്കുക. 41st ഉച്ചകോടിയിൽ ഗൾഫ് സഹകരണ കൌൺസിലിൽ ഉൾപ്പെട്ട 6 രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഉച്ചകോടിയിൽ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയും പങ്കെടുക്കുമെന്ന് ഗൾഫ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയതായി കഴിഞ്ഞ ദിവസം ചില അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 3 വർഷം പിന്നിട്ട ഗൾഫ് പ്രതിസന്ധി അവസാനിപ്പിച്ചു ുള്ള നിർണായക കരാർ ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് സൌദി ഭരണാധികാരി സൽമാൻ രാജാവ് രാഷ്ട്ര നേതാക്കളെ ഔദ്യോഗികമായി ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരീഖിനുള്ള സൌദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ ക്ഷണം കഴിഞ്ഞ ദിവസം കൈമാറി. JCC സെക്രട്ടറി ജനറൽ ഡോക്ടർ നായിഫ് ഫലാഹൽ ഹജ്റഫിൽ നിന്ന് മന്ത്രിസഭാ കൌൺസിൽ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഫഹദ് ബിൻ മഹമ്മൂദ് സയ്ദാണ് ക്ഷണം ഏറ്റുവാങ്ങിയത്. ഗൾഫിലെ തർക്കത്തിന് പരിഹാരം കണ്ടെത്താനുള്ള സൌദി അറേബ്യയുടെ കഴിവിൽ ബഹ്റൈൻ വിദേശകാര്യമന്ത്രി അബ്ദുൽ ലത്തീഫ് അൽ സയാനി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സൌദി അറേബ്യയ്ക്ക് പുറമെ ഖത്തർ, UAE, കുവൈത്ത്, ഒമാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് ഗൾഫ് സഹകരണ കൌൺസിലിൽ ഉള്ളത്. ഖത്തറിൽ കോവിഡ് വാക്സിൻ കുത്തിവെപ്പ് തുടങ്ങിയിട്ട് 1 ആഴ്ച പിന്നിടുമ്പോഴും വാക്സിൻ സ്വീകരിച്ചവരിൽ ഇതുവരെ ഗുരുതരമായ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു. സാധാരണ വാക്സിൻ സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചൂടുള്ള പനി, നേരിയ തലവേദന, ക്ഷീണം, കണ്ണുവേദന എന്നിവ മാത്രമാണ് ചിലർക്കെങ്കിലും അനുഭവപ്പെട്ടത്. ഇത്തരം പാർശ്വഫലങ്ങൾ കുത്തിവെപ്പ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അനുഭവപ്പെടുന്നതാണെന്നും വാക്സിൻ എല്ലാവരും എടുക്കുന്നതോടെ ഖത്തറിൽ ജീവിതം സാധാരണ നിലയിലേക്ക് പൂർണ്ണമായും മടങ്ങാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ ഓപ്പറേഷൻസ് വാക്സിനേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ സാമിയ അൽ അബ്ദുള്ള പറഞ്ഞു. ഇതിനിടെ വാക്സിൻ സംബന്ധിച്ച് പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ വിശ്വസിക്കരുതെന്ന് ഹമദ് ജനറൽ ആശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ യൂസഫ് അൽ മസ്ലമാനി കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദോഹയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വാഹനാപകടത്തിൽ വടകര കുറുങ്ങാലിയോട് സ്വദേശി വട്ടക്കണ്ടി കുഞ്ഞമ്മദ് നിര്യാതനായി. 49 വയസ്സായിരുന്നു. അൽ ഹബാരി ഗ്രൂപ്പ് പാർട്ണറായ കുഞ്ഞമ്മദ് റയ്യാനിൽ ഹബാരി റെസ്റ്റോറന്റ് നടത്തിവരികയായിരുന്നു. അപകടത്തിൽപ്പെട്ട വാഹനം കത്തിനശിച്ചു. ഭാര്യയും 3 മക്കളുമുണ്ട്. മൃതദേഹം ഹമദ് ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഖത്തറിൽ നടക്കാനിരിക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഭാഗ്യചിഹ്നം 2021 ഫെബ്രുവരിയിൽ പുറത്തിറക്കും. ഖത്തർ കലണ്ടർ അനുസരിച്ച് ഔദ്യോഗിക ചിഹ്നത്തിന്റെ പ്രകാശനം ഫെബ്രുവരിയിലാണ് നടക്കേണ്ടത്. 2021 February 1 to 11 ഖത്തറിൽ ഫിഫ ക്ലബ് ലോകകപ്പ് നടക്കുക. മത്സര തീയതിയും വേദികളും ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. COVID-19 കാരണമാണ് 2020 ഫിഫ ക്ലബ് ലോകകപ്പ് 2021 മാറ്റിയത്. 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള ചാമ്പ്യൻ ടീമുകളും ആതിഥേയ ടീമുകളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുക. ലോകകപ്പിനായി നിർമ്മാണം പൂർത്തിയായ 3 സ്റ്റേഡിയങ്ങളും വേദിയാകും. ദേശീയ ദിനത്തിന് അമീർ ഉദ്ഘാടനം ചെയ്ത അൽ റയ്യാൻ സ്റ്റേഡിയം, എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം, ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയം എന്നിവയാണ് ലോകകപ്പിന് വേദിയാകുന്നത്. ഖത്തരി ചാമ്പ്യന്മാരായ അൽ ദുഹൈൽ ക്ലബും ന്യൂസിലാന്റിൽ നിന്നുള്ള ഓക്സ്ലാൻഡ് സിറ്റിയും തമ്മിൽ മാറ്റുരയ്ക്കുന്ന ഉദ്ഘാടന മത്സരം 2021 February 1 റയ്യാനിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ നടക്കും. പ്രാദേശിക സമയം വൈകിട്ട് 8:30 കിക്ക് ഓഫ് നടക്കുക. February 11 എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. രാത്രി 9 ഫൈനൽ മത്സരം നടക്കുക.
എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കത്തിൽ നിന്നും കേരളത്തിലേക്ക് അധിക സർവീസുകൾ പ്രഖ്യാപിച്ചു. ജനുവരി 1 കൊച്ചിയിൽ നിന്ന് മസ്കത്തിലേക്കും തുടർന്ന് മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്കുമാണ് സർവീസുകൾ ഉള്ളത്. ഒരാഴ്ച വിമാനത്താവളം അടച്ചിട്ടതിനെ തുടർന്ന് യാത്ര മുടങ്ങിയവർക്ക് ഈ സർവീസുകൾ ഉപകാരപ്പെടും. കൊച്ചിയിൽ നിന്ന് രാവിലെ 7 പുറപ്പെടുന്ന വിമാനം 9 മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. മസ്കത്തിൽ നിന്ന് 10 പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം വൈകിട്ട് 3:15 കണ്ണൂരിലെത്തുക. കൊച്ചി മസ്കത്ത് റൂട്ടിൽ 116 റിയാൽ മുതലാണ് ടിക്കറ്റ് നിരക്ക്. മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് 131 റിയാൽ മുതലാണ് നിരക്ക്. ഇതിനിടെ കോവിഡ് വ്യാപനം തടയുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത വിമാന കമ്പനികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സർക്കുലർ അനുസരിച്ച് ഒമാനിലേക്കുള്ള പ്രവേശന മാനദണ്ഡങ്ങൾ യാത്രക്കാർ പാലിച്ചിട്ടുണ്ടെന്ന് വിമാന കമ്പനികൾ ഉറപ്പുവരുത്തണം. ഇത് പരിശോധിച്ച ശേഷം മാത്രമേ ബോർഡിംഗ് അനുവദിക്കുകയുള്ളൂ. അല്ലാത്ത വിമാന കമ്പനികൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച പുലർച്ചെ മുതലാണ് രാജ്യത്തെ വിമാനത്താവളങ്ങൾ യാത്രക്കാർക്കായി തുറന്നത്. വിവിധ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ധാരണയനുസരിച്ചുള്ള വിമാന സർവീസുകൾ തടസ്സമില്ലാതെ തുടരുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. കൊറോണയുടെ പുതിയ വകഭേദം യുഎഇയിൽ റിപ്പോർട്ട് ചെയ്തു. വിദേശത്ത് നിന്ന് വന്നവരിലാണ് രോഗം കണ്ടെത്തിയത്. ഇവർ നിരീക്ഷണത്തിലാണെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ഏത് രാജ്യത്ത് നിന്ന് വന്നവർക്കാണ് രോഗം ബാധിച്ചത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. സർക്കാർ വക്താവ് ഉമർ അൽ ഹമാദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ബ്രിട്ടനിലാണ് പുതിയ കൊറോണ വൈറസ് ആദ്യം കണ്ടത്. ഈ പശ്ചാത്തലത്തിൽ യുഎഇയിൽ നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. അസീം ടെക്നോളജീസ് തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ ജിസിസിയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744661447 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഹോർമുസ് കടലിടുക്കിൽ മുങ്ങിയ കപ്പലിലുള്ളവരെ രക്ഷിച്ചതായി മസ്കത്ത് മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചു. ഒമാൻ തീരത്തോട് ചേർന്ന ഭാഗത്ത് കഴിഞ്ഞ ദിവസമാണ് ഇറാനിയൻ പതാകയുള്ള വാണിജ്യ കപ്പൽ മുങ്ങിയത്. റോയൽ ഒമാൻ എയർഫോഴ്സ്, റോയൽ ഒമാൻ നേവി, കോസ്റ്റ് ഗാർഡ്, പോലീസ്, മറ്റ് മിലിട്ടറി സുരക്ഷാ സിവിൽ വിഭാഗങ്ങൾ എന്നിവയുടെ കൂടി സഹകരണത്തോടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്താൻ മുങ്ങിയ കപ്പൽ കെട്ടിവലിച്ച് നീക്കിയതായും മാരിടൈം സെക്യൂരിറ്റി വിഭാഗം അറിയിച്ചു. സൌദിയിലെ ജിദ്ദയിൽ മുസ്ലിം പള്ളിയിലെ മുഅദ്ദിനെ അജ്ഞാതർ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അൽ ഹറാസാത്ത് ഡിസ്ട്രിക്റ്റിലെ പള്ളിയിൽ മുഅദ്ദിനായി സേവനമനുഷ്ഠിക്കുന്ന 60-കാരനായ വൃദ്ധനെയാണ് തിങ്കളാഴ്ച രാത്രി ഈശാ നമസ്കാരത്തിനുള്ള ബാങ്ക് വിളിക്കുന്നതിനിടെ 2 സംഘം പള്ളിയിൽ അതിക്രമിച്ചു കയറി കൊലപ്പെടുത്തിയത്. കൃത്യത്തിനുശേഷം അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. പ്രതികളിൽ ഒരാൾ പിന്നീട് സുരക്ഷാ വിഭാഗത്തിനു മുന്നിൽ കീഴടങ്ങിയിട്ടുണ്ട്. 2 പ്രതിക്കു വേണ്ടി അന്വേഷണം തുടരുകയാണ്. കൊലപാതകത്തിന് പ്രേരിപ്പിച്ച കാരണം വ്യക്തമല്ല. കുവൈത്തിൽ നിന്നും തിരിച്ചുമുള്ള വാണിജ്യ വിമാന സർവീസുകൾ ജനുവരി 2 പുലർച്ചെ 4 പുനരാരംഭിക്കുമെന്ന് സിവിൽ ഏവിയേഷൻ വിഭാഗം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്നാൽ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഏർപ്പെടുത്തിയ പ്രവേശന വിലക്കുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ രാജ്യത്തെ ആരോഗ്യസ്ഥിതിക്ക് അനുസൃതമായി പുനരവലോകനം ചെയ്യുമെന്നും വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ കോവിഡ് ജനിതകമാറ്റം റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഈ മാസം 21 മുതൽ ജനുവരി 1 വരെ കുവൈത്ത് കര വ്യോമ നാവിക അതിർത്തികൾ അടച്ചിടാൻ തീരുമാനിച്ചിരുന്നു. കുവൈത്തിൽ താമസ നിയമലംഘകർക്ക് പിഴയടച്ച് രാജ്യം വിടുന്നതിനോ താമസരേഖ നിയമവിധേയമാക്കുന്നതിനോ അനുവദിച്ച സമയപരിധി 1 കൂടി നീട്ടിയേക്കുമെന്ന സൂചന. ജനിതക മാറ്റം സംഭവിച്ച കോവിഡ് വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 21 മുതൽ ജനുവരി 2 വരെ കുവൈത്ത് വിമാനത്താവളം അടച്ചതുമൂലമുണ്ടായ സാഹചര്യത്തെ തുടർന്നാണ് മന്ത്രാലയം സമയപരിധി നീട്ടാൻ ആലോചിക്കുന്നത്. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസങ്ങളിൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകുമെന്ന് ഞങ്ങളുടെ കുവൈത്ത് പ്രതിനിധി റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാസമാണ് അനധികൃത താമസക്കാർക്ക് പിഴയടച്ച് രാജ്യം വിടുന്നതിനോ അല്ലെങ്കിൽ താമസരേഖ നിയമവിധേയമാക്കുന്നതിനോ അവസരം നൽകിക്കൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഭാഗിക പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. ഡിസംബർ 1 മുതൽ 31 വരെയായിരുന്നു ഇതിനായി സമയപരിധി അനുവദിച്ചിരുന്നത്. എന്നാൽ ഇതിനിടെ അപ്രതീക്ഷിതമായി വിമാനത്താവളം അടച്ചത് കാരണം പലർക്കും യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സമയപരിധി ജനുവരി 31 വരെ നീട്ടാൻ ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നത്.
ഗുരുവായൂർ സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് കുവൈത്തിൽ അന്തരിച്ചു. ഗുരുവായൂർ ബ്ലാങ്ങാട് സ്വദേശി അഷ്റഫ് കാരക്കാടാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഫർവാനിയ ആശുപത്രിയിലായിരുന്നു അന്ത്യം. KMCC ഗുരുവായൂർ മണ്ഡലം അംഗമായിരുന്നു. 20 വർഷത്തോളമായി ഖൈത്താനിലെ സാഖത്ത് അജീബ് റെസ്റ്റോറന്റിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒമാനിൽ തൊഴിൽ കാലാവധി പൂർത്തിയാക്കിയവർക്ക് പ്രത്യേക അനുമതികളില്ലാതെ മറ്റു ജോലികളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള NOC ഒഴിവാക്കിക്കൊണ്ടുള്ള തീരുമാനം 1 January നിലവിൽ വരും. ഇക്കഴിഞ്ഞ ജൂണിലാണ് ഇത് സംബന്ധിച്ച നിർണായക പ്രഖ്യാപനമുണ്ടായത്. എന്നാൽ നിലവിൽ തൊഴിൽ കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളവർ ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ഇത്തരക്കാർക്ക് കരാർ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ മറ്റു തൊഴിലിടങ്ങളിലേക്ക് മാറാൻ അവസരമുണ്ടാകൂ. വിസ കാലാവധിയുമായി പുതിയ ഇളവിന് ബന്ധമില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മോബിട്രാക്ക് GPS ഇൻസ്റ്റാൾ ചെയ്യൂ. നിങ്ങളുടെ വാഹനങ്ങൾ ലോകത്തെവിടെ നിന്നും ട്രാക്ക് ചെയ്യാം. ഒന്നിലധികം വാഹനങ്ങളുള്ള കമ്പനികൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ. മോബിട്രാക്ക്, ഇനി ആശങ്കയെ വേണ്ട. ഓരോ വാഹനവും നിങ്ങളുടെ വിരൽ തുമ്പിൽ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 7703-6953-3140-1920. പവർഡ് ബൈ വിൻഡോസ് സോഫ്റ്റ് ടെക്നോളജീസ്, യുവർ റിലയബിൾ IT പാർട്ണർ. വിസിറ്റ് www.mobitrackonline.com. സൌദിയിൽ ഗുരുതര ട്രാഫിക് നിയമലംഘനങ്ങൾ ഇനി മുതൽ ക്രിമിനൽ കുറ്റമായി പരിഗണിച്ച് കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച കരാറിൽ ട്രാഫിക് വിഭാഗവും പബ്ലിക് പ്രോസിക്യൂഷനും തമ്മിൽ ധാരണയിലെത്തി. മനഃപൂർവമായ ട്രാഫിക് അപകടങ്ങൾ, അപകടസ്ഥലത്ത് വാഹനം നിർത്താതെ പോകൽ തുടങ്ങിയവ ഗുരുതര നിയമലംഘനങ്ങളിൽ ഉൾപ്പെടുത്തും. ഗുരുതരമായ ട്രാഫിക് കേസുകൾ നേരിട്ട് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുന്നതിനാണ് ധാരണയിലെത്തിയത്. ഇത് സംബന്ധിച്ച കരാറിൽ ട്രാഫിക് വിഭാഗവും പബ്ലിക് പ്രോസിക്യൂഷനും ഒപ്പുവച്ചു. ഗതാഗത നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളുടെ കൈമാറ്റമാണ് ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥ. ഡ്രൈവറുടെ വീഴ്ചയും നിയമലംഘനവും കാരണം മരണത്തിനോ അംഗവൈകല്യത്തിനോ കാരണമാകുന്ന അപകടങ്ങൾ, അപകടസ്ഥലത്ത് വാഹനം നിർത്താതെ പോവുകയോ അപകടം ട്രാഫിക് വിഭാഗത്തെ അറിയിക്കാതിരിക്കുകയോ ചെയ്യൽ, അപകടമുണ്ടാക്കിയ ഡ്രൈവറെ മാറ്റി പകരം ഡ്രൈവറെ നിയമിക്കൽ, പരിക്കേറ്റവർക്ക് സാധ്യമായ സഹായങ്ങൾ നൽകാതിരിക്കൽ, മനഃപൂർവ്വം അപകടമുണ്ടാക്കൽ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഇരുവിഭാഗങ്ങളും ചേർന്നാണ് ഇനി കേസുകൾ രജിസ്റ്റർ ചെയ്യുക. പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗവും സംഭവസ്ഥലത്തെത്തി പ്രാഥമിക തെളിവുകൾ സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യും. തുടർ നടപടികൾക്കും പ്രോസിക്യൂഷൻ വിഭാഗമായിരിക്കും നേതൃത്വം നൽകുക. വിദേശത്ത് കഴിയുന്ന പ്രവാസി വോട്ടർമാരുടെ പോസ്റ്റൽ വോട്ടുകൾ നയതന്ത്ര ബാഗേജ് വഴി എത്തിച്ച് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് കൈമാറുന്ന കാര്യം പരിഗണനയിലുള്ളതായി റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിദേശകാര്യ വകുപ്പും ഇതിനുള്ള നടപടികൾ ആസൂത്രണം ചെയ്യുന്നതായാണ് വിവരം. നിയമ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ നിയമവകുപ്പിന്റെ പരിഗണനയിലാണ്. പ്രവാസി വോട്ടർമാർക്ക് പോസ്റ്റൽ ബാലറ്റുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റ് സിസ്റ്റം വഴി എത്തിച്ചുകൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എംബസി ചുമതല ുന്ന ഉദ്യോഗസ്ഥർ പോസ്റ്റൽ ബാലറ്റുകൾ ശേഖരിച്ച് നയതന്ത്ര ബാഗേജ് വഴി ഇന്ത്യയിൽ എത്തിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഇത് പ്രാവർത്തികമാക്കാനാണ് നീക്കം നടക്കുന്നത്. ഇതുവരെ 1.6 ലക്ഷം പ്രവാസി വോട്ടർമാരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ തന്നെ 87,000 വോട്ടർമാരും കേരളത്തിൽ നിന്നുള്ളവരാണെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദ പ്രിന്റ് റിപ്പോർട്ട് ചെയ്തു. നോർത്ത് ഇന്ത്യൻ ഫാമിലി റെസ്റ്റോറന്റ്, ദോഹ, ഖത്തർ. രുചികരമായ ചെന്നൈ ബിരിയാണി, ഹൈദരാബാദ് ബിരിയാണി, മുംബൈ ചാട്ട്, സിറ്റാഫൽ ക്രീം, മലബാർ സ്നാക്സ്. വിളിക്കുക 5024111990, ഓപ്പോസിറ്റ് ടർക്കി സെൻട്രൽ റെസ്റ്റോറന്റ്, അൽ നാസർ സ്ട്രീറ്റ്, ദോഹ, ഖത്തർ. ദ റിയൽ ടേസ്റ്റ് ഓഫ് മുംബൈ. ഇന്ത്യയിൽ ജനിതക മാറ്റം സംഭവിച്ച കൊറോണ ബാധിതരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നു. ഡൽഹി NCDCയിൽ നടത്തിയ പരിശോധനയിൽ 8 പേർക്കും മീററ്റിൽ 2.5 വയസ്സുള്ള കുട്ടിക്കും വകഭേദം വന്ന കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോവിഡിന് അശ്രദ്ധമായി ചികിത്സ നൽകുന്നത് ജനിതക മാറ്റം വന്ന വകഭേദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് ICMR മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 20,550 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 286 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്നലത്തേതിനേക്കാൾ ഇരട്ടി ആളുകൾക്കാണ് UKയിൽ പടരുന്ന അതിവേഗ കോവിഡ് ബാധ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്.
മകരവിളക്കുത്സവത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. നാളെ പുലർച്ചെ 5 നട തുറക്കുന്നതോടെ പതിവ് പൂജകൾ ആരംഭിക്കും. അപ്പോൾ മുതൽ തീർത്ഥാടകർക്ക് 18 പടി ചവിട്ടി ദർശനം നടത്താനാണ് അനുമതി നൽകിയത്. 14 മകരവിളക്ക്. 19 വരെയാണ് ഭക്തർക്ക് ദർശനം നടത്താൻ അനുമതിയുള്ളത്. കോവിഡ് സാഹചര്യത്തിൽ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഇത്തവണ ദർശനത്തിന് അനുമതിയുണ്ടാവുക. Presented by സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.88 രൂപ. ന്യൂസ്റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 21 ഡിഗ്രി, കുറഞ്ഞ താപനില 17 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 65%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 10 കിലോമീറ്റർ.